ടുഡേ അവർ ടോപ്പിക് ഈസ് പ്രഷർ ലോസ് ഡ്യൂ റ്റു ഫ്രിക്ഷൻ ഇൻഡെക്സ് നമ്മൾ ബെർണോളീസ് ഇക്വേഷൻ അത് പറയാൻ നേരത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഫ്രിക്ഷൻ ലോസ് ഇല്ല അങ്ങനെയെങ്കിൽ അവിടെ പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ടാവില്ല അങ്ങനെയുള്ള കേസിൽ വൺ എന്ന സെക്ഷനിലെയും ടു എന്ന സെക്ഷനിലെയും ടോട്ടൽ പ്രഷർ ഈക്വൽ ആയിരിക്കും ടോട്ടൽ പ്രഷറിനകത്ത് സ്റ്റാറ്റിക്കും ഡയനാമിക്കും മാത്രമേ ഉണ്ടാകൂ പക്ഷേ ആക്ച്വൽ കേസിൽ ഡറ്റിൽ ഫ്രിക്ഷൻ മൂലം ഒരു പ്രഷർ ലോസ് ഉണ്ടാകും ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് ഫ്ലോ നടക്കുമ്പോൾ അവിടെ ഫ്രിക്ഷൻ മൂലം ഒരു പ്രഷർ ലോസ് ഉണ്ടാകും അപ്പോൾ ആ പ്രഷർ ലോസ് എന്താണ് അതിൽ ഇക്വേഷൻ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് പി എഫ് ഈസ് ഇക്വൽ ടു പ്രഷർ ലോസ് ഡ്യൂ റ്റു ഫ്രിക്ഷൻ പി എഫ് ഈക്വൽ ടു ഇ എഫ് എൽ റോ എ വി സ്ക്വയർഡ് ഡിവൈഡ് ബൈ ടു എം അതിൽ എഫ് എന്ന് പറയുന്നതാണ് ഫ്രിക്ഷൻ ഫാക്ടർ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർഫസ് ഓഫ് ദ ഡെക്റ്റ് ദെൻ എൽ എന്ന് പറയുന്നതാണ് നീളം അതായത് ഏത് സെക്ഷനിൽ നിന്ന് ഏത് സെക്ഷൻ വരെ പോകുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ ഡയഗ്രമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് ഡെക്റ്റ് ആണെങ്കിൽ ഈ ഒരു സെക്ഷൻ വൺ ഈ ഒരു സെക്ഷൻ ടു ദെൻ വൺ ടു എന്ന് പറയുന്ന ആ സെക്ഷൻ്റെ നീളം എന്താണ് എൽ അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ വണ്ണിൽ നിന്ന് ടുവിലേക്ക് സഞ്ചരിക്കാൻ നേരത്തുണ്ടാകുന്ന പ്രഷറിനുണ്ടാകുന്ന സോറി ഡ്രോപ്പ് ദെൻ വി എന്ന് പറയുന്നത് മീൻ വെലോസിറ്റിയാണ് ആ ഒരു ഡറ്റിലെ മീൻ വെലോസിറ്റിയാണ് വി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ദെൻ എം എന്ന് പറയുന്നതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം അപ്പോൾ എന്താണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈക്വൽ ടു ക്രോസെക്ഷണൽ ഏരിയ ഓഫ് ദ ഡറ്റ് ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആ ഒരു ഡറ്റിൻ്റെ പോർഷൻ വെറ്റാവുന്നു ഇപ്പം ലിക്വിഡിൻ്റെ കേസാണെങ്കിൽ ലിക്വിഡ് എന്തുമാത്രം ആ ഒരു ഡറ്റിൽ വെറ്റാക്കുന്നു പൈപ്പ് നിറഞ്ഞ് ആണ് ലിക്വിഡ് ഒഴുകുന്നെങ്കിൽ ആ ഫുൾ സർക്കംഫറൻസ് വെറ്റാവുന്നു അപ്പോൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പൈപ്പിൻ്റെ പെരിമീറ്റർ തന്നെയാണ് പക്ഷെ ഇവിടെ എയർ ആയതുകൊണ്ട് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണോ ആ ഒരു ഡറ്റിൻ്റെ പെരിമീറ്റർ വരുന്നത് അതുതന്നെയായിരിക്കും അപ്പോൾ ഹൈഡ്രോളിക് മീൻഡപ് എം എന്ന് പറഞ്ഞാൽ ക്രോസെക്ഷണൽ ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ എം ഈക്വൽ ടു എ ഡിവൈഡ് ബൈ പി ഇനി പി എഫിനെ നമുക്കിങ്ങനെ എഴുതാം നമുക്ക് ഓൾറെഡി അറിയാം റോ എ വി സ്ക്വയർഡ് ഡിവൈഡ് ബൈ ടു റോ വി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്നുള്ളത് വെലോസിറ്റി പ്രഷറാണ് അല്ലെങ്കിൽ ഡയനാമിക് പ്രഷറാണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ നമുക്ക് പി എഫ് ഈ ടു എഫ് എൽ എം ഇൻ പി വി എന്ന് എഴുതാം യൂണിറ്റ് എം എം ഓഫ് വാട്ടർ അപ്പോൾ പി വിയുടെ അതോടൊപ്പം തന്നെ പി വി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം വി ഡിവൈഡ് ബൈ ഫോർ പോയിന്റ് സീറോ ഫോർ ദ ഹോൾ സ്ക്വയർ എം എം ഓഫ് വാട്ടർ അപ്പോൾ പി വിയുടെ വാല്യൂ എം പി വിയുടെ യൂണിറ്റ് എം എം ഓഫ് വാട്ടർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പി എഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എം എം ഓഫ് വാട്ടർ ആയിരിക്കും ഓക്കെ അപ്പോൾ പി വി ഏത് ആണോ എടുക്കുന്നത് അതേ യൂണിറ്റ് തന്നെയായിരിക്കും പി എഫിന് വരിക കാരണം പി എഫ് ഫിസിക്കൽ ടു എഫ് എൽ ഡിവൈഡ് ബൈ എം ഇൻ ടു പി വി എന്നാണ് ദെൻ നമുക്ക് എം ഒരു സർക്കുലാർ ആണെങ്കിൽ ഈ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം എന്ന് പറയുന്നത് ഡി ബൈ ഫോർ വരും ഇനി അതെല്ലാം ഒരു റെക്റ്റാംഗുലർ ആണ് അതിൻ്റെ സൈഡ് എയും ബി ബിയും ആണെങ്കിൽ അവിടെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് എ ബി ഡിവൈഡ് ബൈ ടു പ്ലസ് ബി എന്നായിരിക്കും എ ബി ഡിവൈഡ് ബൈ ടു ഇൻറ്റു എ പ്ലസ് ബി എന്നായിരിക്കും ദൻ നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്യാം ഈ ഒരു ഫ്രക്ഷൻ ലോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം എ ഡെക്ടോഫ് ഫിഫ്റ്റീൻ എ മീറ്റർ ലെങ്ത് പാസസ് പാസ് അറ്റ് ദയൻറ്റി മീറ്റർ ക്യൂ പെർ മിനിറ്റ് Assuming the friction factor is 0 0.005, calculate the pressure drop in the duct in mm of water when the duct is circular of diameter 0 0.3 meter, and second one, the duct is of 0.3 meter square cross section. Either ഇവിടെ ഒരു ഡക്റ്റ് ഉണ്ട് ആ ഡറ്റിൻ്റെ നീളം പതിനഞ്ച് മീറ്റർ ആണ് ആ ഡറ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയർ അതിൻ്റെ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് നയൻറ്റി മീറ്റർ ക്യൂ പെർ മിനിറ്റ് ആണ് ഇനി ഈ ഡറ്റിൻ്റെ ഫ്രിക്ഷൻ ഫാക്ടർ നമുക്ക് സിറോ പോയിൻ്റ് സോറോ സിറോ ഫൈവ് തന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷർ ഡ്രോപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് ഏതൊക്കെ കേസിൽ ഈ ഒരു ഡക്റ്റ് എന്ന് പറയുന്ന ഒരു സർക്കുലാർ ആണ് അതിന് ഡയമീറ്റർ പോയിൻ്റ് ത്രീ മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഈ ഫ്രിക്ഷന് ലോസ് ഉണ്ടാവുക ഇനി അതുപോലെ അതൊരു സ്ക്വയർ ക്രോസ് ഡക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും ഫ്രിക്ഷൻ ലോസ് ഉണ്ടാകുക അതായത് നമ്മൾ ഒരേ ഫ്ലോ റേറ്റ് അതുപോലെ ഒരേ നീളം ഒരേ ഫ്രിക്ഷനൽ ഫാക്ടർ അല്ലെങ്കിൽ ഒരേ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് ഷേപ്പിലുള്ള ഡക്റ്റ് യൂസ് ചെയ്യുന്നു സർക്കുലാറും സ്ക്വയറും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു പ്രഷർ ഡ്രോപ്പ് എന്നാണ് നോക്കുക അപ്പോൾ ഗിവൻ ഡേറ്റ നമുക്ക് എല്ല് തന്നു ക്യൂ തന്നു എഫ് തന്നു പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സർക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡയമെറ്റർ പോയിൻറ്റ് ത്രീ പിന്നെ ഡ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് പോയിൻ്റ് ത്രീ ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷർ ഡ്രോപ്പ് ആണ് രണ്ട് കേസിലും പ്രഷർ ഡ്രോപ്പ് കണ്ടെത്തണം അറിയാവുന്ന ഇക്വേഷൻസ് ക്യൂ ഈസുകൾ ടു എ വി അറിയാം ഹൈഡ്രോളിക് മീൻ ഡി സിക്കൽ ടു എ ഡിവൈഡ് ബൈ പി അടുത്ത് പി എഫ് എന്ന് പറയുന്ന എഫ് എൽ ബൈ എം ഇൻ ടു പി വി ദൻ പി വി എന്ന് പറഞ്ഞാൽ വി ഡിവൈഡ് ബൈ ഫോർ പോയിന്റ് സീറോ ഫോർ ദ ഹോൾ സ്ക്വയർഡ് എം എം ഓഫ് വാട്ടർ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രഷർ ഡ്രോപ്പ് ഇൻ എ സർക്കുലാർ ഡക്ട് അപ്പം നമുക്ക് ഡറ്റിൻ്റെ ഡയമീറ്റർ അറിയാം സീറോ പോയിന്റ് ത്രീ മീറ്റർ അങ്ങനെയെങ്കിൽ ഡക്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും ഫൈവ് ഡി സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ സെവൻ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഇനി വെലോസിറ്റി കാണണം ഈ ഡറ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഐ എയറിൻ്റെ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് നയൻറ്റി മീറ്റർ ക്യൂ പെർ മിനിറ്റ് അങ്ങനെയെങ്കിൽ നമുക്കിനി വെലോസിറ്റി കാണണം വെലോസിറ്റി എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡ് ബൈ എ നയൻറ്റി ഡിവൈഡ് ബൈ പോയിൻറ്റ് സീറോ സെവൻ ചെയ്യുമ്പോൾ വൺ ടു എയ്റ്റ് ഫൈവ് പോയിൻറ്റ് സെവൻ മീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടുന്നു ദെൻ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നു ഇപ്പം ഇതാണ് സർക്കുലാർ ഡെറ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി കാണേണ്ടത് വെറ്റഡ് പെരിമീറ്റർ കാണാം വെറ്റഡ് പെരിമീറ്റർ ഹൈഡ്രോളിക് മീൻ മീൻഡെപ്ത്ത് കാണണം ഹൈഡ്രോളിക് മീൻ മീൻഡെപ്ത്ത് കാണാൻ നമുക്ക് ഏരിയ വേണം വെറ്റഡ് പെരിമീറ്റർ വേണം ഏരിയ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി വെറ്റഡ് പെരിമീറ്റർ ആ പി വെറ്റഡ് പെരിമീറ്റർ പി എന്ന് പറഞ്ഞാൽ എന്താണ് ടു പൈ ആർ അല്ലെങ്കിൽ പൈ ഡി എന്ന് പറയും ഓക്കെ പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് അപ്പോൾ പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എത്ര പോയിന്റ് ത്രീ ഈക്വൽ ടു സീറോ പോയിൻ്റ് നയൻ ഫോർ മീറ്റർ എന്ന് കിട്ടുന്നു ഇനി നമുക്ക് ഹൈഡ്രോളിക് മീൻ മീൻഡപ് എം എന്ന് പറയുന്നത് എ ഡിവൈഡ് ബൈ പി ഈ ഏരിയയും അതോടൊപ്പം തന്നെ ബെറ്റർ പെരിമീറ്ററും കൂടെ ഡിവൈഡ് ചെയ്തു അപ്പോൾ പോയിൻ്റ് സീറോ സെവൻ ഫോർ മീറ്റർ എന്ന് കിട്ടി ഹൈഡ്രോളിക് മീൻ മീൻഡപ്തി കിട്ടി അപ്പോൾ നമുക്ക് ഇനി പ്രഷർ ലോസ് കണ്ടെത്താൻ എം വേണമായിരുന്നു ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് പി വി ആണ് കാരണം പി വി മീൻസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ വി ഡിവൈഡ് ബൈ ഫോർ പോയിൻ്റ് സീറോ ഫോർ ദ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ പി എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എം ഇൻറ്റു വി ഡിവൈഡ് ബൈ ഫോർ പോയിൻ്റ് സീറോ ഫോർ ദ ഹോൾ സ്ക്വയർ ഇതാണ് നമ്മുടെ പി വി അപ്പോൾ ആ പി വി ഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്തു എം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എഫ് ഫ്രിക്ഷൻ അഫാക്ടറും ലെന്തും നമുക്ക് തന്നിട്ടുണ്ട് വി യും നമ്മൾ കണ്ടുപിടിച്ചു സോ സോല്യൂഡ്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി എയ്റ്റ് പോയിന്റ് ഫോർ സെവൻ എം എം ഓഫ് വാട്ടർ എന്ന് കിട്ടുന്നു ഓക്കെ ദെൻ പ്രഷർ ഡ്രോപ്പ് ഇൻ എഡക്ട് പി എ ഫിസിക്കൽ ടു ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫോർ സെവൻ എം എം ഓ വാട്ടർ അപ്പം ഇവിടെ ഈ വെലോസിറ്റി വി എന്ന് പറയുന്നത് ട്വൻ്റി വൺ പോയിന്റ് ഫോർ മീറ്റർ വീക്ക് പെർ സെക്കൻഡ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ഫ്രിക്ഷൻ ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട് ലെന്ത് പതിനഞ്ച് മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഹൈഡ്രോളിക് മീൻഡെപ് എം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ സെവൻ ഫോർ മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ പി എഫിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫോർ സെവൻ മീ എം എം ഓഫ് വാട്ടർ ഇനി അടുത്തതാണ് നമുക്ക് ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള ഡക്റ്റ് എങ്കിൽ ഇപ്പോൾ സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള ആണെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുക ഇവിടെ നമുക്ക് ആ ഡറ്റിൻ്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് പോയിൻ്റ് ത്രീ അങ്ങനെയെങ്കിൽ ആ ഡറ്റിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം പോയിൻറ്റ് ത്രീ ഇൻറ്റു പോയിൻറ്റ് ത്രീ പോയിൻ്റ് സീറോ നയൻ എം സ്ക്വയർ ഇനി ആ ഡറ്റിൻ്റെ വെലോസിറ്റി കാണാം ഡിസ്ചാർജ് സെയിം തന്നെയാണ് സോ വെലോസിറ്റി ഇസ് കെയിൽ ടു ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ അത് ചെയ്യുമ്പോൾ തൗസൻഡ് മീറ്റർ പെർ മിനിറ്റ് നിന്ന് കിട്ടുന്നു മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നു സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ കാരണം മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് വി ഡിവൈഡ് ബൈ ഫോർ പോയിന്റ് സീറോ ഫോർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വെലോസിറ്റി എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം ദെൻ ഇവിടെ വെറ്റർ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ക്വയർ ക്രോസ് ആണ് അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ സൈഡിന് നീളം പ്ലസ് ഈ സൈഡിന് നീളം പ്ലസ് ഈ സൈഡിന് നീളം പ്ലസ് ഈ സൈഡിന് നീളം ഇത്രയാണ് വെറ്റർ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ പോയിൻ്റ് ത്രീ പ്ലസ് പോയിൻ്റ് ത്രീ പ്ലസ് പോയിൻ്റ് ത്രീ പ്ലസ് പോയിന്റ് ത്രീ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വൺ പോയിൻ്റ് ടു മീറ്റർ എന്ന് കിട്ടുന്നത് വെറ്റഡ് പെരിമീറ്റർ ഇനി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം എന്ന് പറയുന്ന ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ദെൻ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈ സി സീറോ പോയിൻറ്റ് സീറോ സെവൻ ഫൈവ് മീറ്റർ ഇനി പ്രഷർ ഡോപ്പിൻ്റെ ഇക്വേഷൻ അതിൽ നമുക്ക് എഫ് അറിയാം എൽ അറിയാം ഇപ്പം എം അറിയാം വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് സെവൻ മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെവൻറ്റീൻ പോയിൻറ്റ് സീറോ ടു എം എം ഓഫ് വാട്ടർ എന്ന് കിട്ടി സെവൻറ്റീൻ പോയിൻറ്റ് സീറോ ടു എം എം അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സർക്കുലാറായിട്ടുള്ള ഒന്ന് എടുത്തു ഒരു പൈപ്പ് എടുത്തു ഇവിടെ ഫ്ലോറൈറ്റ് സെയിമാണ് അതുപോലെ ഫ്രിക്ഷൻ ഫാക്ടർ സെയിമാണ് ലെന്ത് സെയിമാണ് ഇപ്പോൾ സർക്കുലർ പൈപ്പ് എടുത്തു അതിൻ്റെ ഡയമീറ്റർ പോയിൻറ്റ് ത്രീ ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ പ്രഷർ ലോസ് ഇതാണ് പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ എടുത്തു അതിൻ്റെ ഒരു സൈഡ് പോയിൻ്റ് ത്രീ മീറ്റർ ആണ് അപ്പോൾ നമുക്ക് കിട്ടിയ പ്രഷർ ലോസ് എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിൻ്റ് സീറോ ടു ആണ് അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ക്രോസ് സെക്ഷനാണ് സ്യൂട്ടബിൾ കാരണം അവിടെ പ്രഷർ ലോസ് കുറവായതുകൊണ്ട് സ്ക്വയർ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫ്രക്ഷൻ ലോസ് കുറവായിരിക്കും പ്രഷർ ലോസ് അവിടെ കുറവാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്ക്വയർ ക്രോസ് ഡക്റ്റ് ആയിരിക്കും ആസ് കമ്പെയ്ഡ് ടു സർക്കുലർ ഇനി അടുത്തത് നമുക്ക് ഡക്റ്റ് ഡിസൈൻ ആണ് അതായത് ഡക്റ്റ് ഡിസൈൻ മീൻസ് ഡറ്റിൻ്റെ സൈസ് എന്തുമാത്രം വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അപ്പം അത് ബേസ് ചെയ്യുന്നത് മൂന്ന് മെതേഡിലൂടെയാണ് നമുക്കത് നോക്കാം ഡക്റ്റ് ഡിസൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡക്റ്റ് ഡിസൈൻ ഈസ് ടു ഡിറ്റർമൈൻ ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ഡക്സ് ഇൻ ദ ഗൺ സിസ്റ്റം നമുക്ക് ഒരു മെയിൻ ഡക്ട് ഉണ്ടാകും ഒരുപാട് ബ്രാഞ്ചുകൾ ബ്രാഞ്ചസ് ഉണ്ടാകും അപ്പോൾ എല്ലാ ഡക്റ്റുകളുടെയും ഡയമെൻഷൻസ് കാണണം കാരണം ഡയമെൻഷൻസ് കാണണം അതിൻ്റെ സൈസ് എത്രയാണ് അതോടൊപ്പം തന്നെ അതിൽ ഫ്ലോ ചെയ്യുന്ന എറിൻ്റെ വെലോസിറ്റി തുടങ്ങി എല്ലാ കാര്യവും ഡിസൈൻ ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് റൂമുകൾ നമ്മൾ ഉദ്ദേശിച്ച റൂം കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്തു നിർത്താൻ പറ്റൂ അപ്പോൾ ഈ ഡെക്റ്റ് ഡിസൈൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡെക്കറ്റിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കണ്ടുപിടിക്കുക ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡെക്റ്റ് ഡിസൈൻ ടു ഡിറ്റർമൈൻ ദി ഡയമെൻഷൻസ് ഓഫ് ഓൾ ഡെക്സ് ദ ഡെക്ക് ഷുഡ് ക്യാരി ദ നെസസറി വോള്യൂം ഓഫ് കണ്ടീഷൻഡ് എയർ ഫ്രം ദ ഫാൻ ഔട്ട്ലെറ്റ് ടു ദ കണ്ടീഷൻ സ്പേസ് വിത്ത് മിനിമം ഫ്രിക്ഷണൽ ആൻഡ് ഡയനാമിക് ലോസ് നമുക്ക് ഡറ്റിൻ്റെ സൈസ് തീരുമാനിക്കാം തീരുമാനിക്കാൻ നേരത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം ഒന്ന് ആ ഡറ്റിൽ കൂടെ എത്ര ഫ്ലോറൈറ്റ് കണ്ടീഷൻഡ് എയറാണ് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു റൂമിൽ ലോഡ് കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ഫ്ലോറൈറ്റ് വേണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രിക്ഷനൽ ലോസ് അല്ലെങ്കിൽ ഡയനാമിക് ലോസ് അത് മിനിമം ആക്കണം ഓക്കെ അതായത് ഫ്രിക്ഷൻ ലോസ് പോലും ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആക്കണം അതോടൊപ്പം തന്നെ ഡയനാമിക് ലോസസ് ഈ ഡയനാമിക് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട് ഒരു ഡക്റ്റ് ഉണ്ട് അവിടുന്ന് അടുത്ത ഒരു ബ്രാഞ്ചിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ബെൻഡ് ഉണ്ട് ഇത്തരത്തിലൊരു ഡക്റ്റ് നമുക്ക് ബെൻഡ് ചെയ്താണ് കൊടുക്കേണ്ടതെങ്കിൽ അവിടെ നമുക്ക് ജോയിൻസ് ഉണ്ടാകും ഇനി അതല്ലെങ്കിൽ ഒരു ഡക്റ്റ് അത് സൈസ് കൂടിയ മറ്റൊരു ഡെറ്റുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ സൈസ് കൂടിയ ഡക്റ്റ് പിന്നെ സൈസ് കുറഞ്ഞ ഡെറ്റുമായിട്ട് കണക്ട് ചെയ്യാം ഇത്തരത്തിൽ ആ ഡെറ്റിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണ് അല്ലെങ്കിൽ അത് ബെൻഡ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലോ ഇതൊക്കെ മൂലം ലോസസ് ഉണ്ടാകാം അതായത് ഡെറ്റ് ബെൻഡ് ചെയ്യുന്ന മൂലോ സഡൻ കോൺട്രാക്ഷനോ സഡൻ എക്സ്പാൻഷനോ ഒക്കെ മൂലം ലോസസ് ഉണ്ടാകും നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലൊക്കെ പഠിച്ച കൂടെ അപ്പോൾ അത്തരത്തിലുള്ള ലോസുകളെയാണ് ഡൈനാമിക് ലോസ് എന്ന് പറയുക ഡൈനാമിക് ലോസ് അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ലോസും കുറയ്ക്കണം ഈ ഡൈനാമിക് ലോസും കുറയ്ക്കണം ഓക്കെ അപ്പോൾ ഒരു പൈപ്പ് ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്തുകൊണ്ട് മിനിമം ഫ്രിക്ഷൻ ലോസ് എന്ന രീതിയിലേക്ക് പോകണം അതോടൊപ്പം തന്നെ മാക്സിമം ജോയിൻ്റുകൾ ബെൻ്റുകൾ വളവും തിരിവും ഇതെല്ലാം കഴിവതും ഏറ്റവും മിനിമം ലെവലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഡയനാമിക് ലോസ് മിനിമം ആക്കണം ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ ചെയ്യാൻ നേരത്തെ ദ നമ്പർ ഓഫ് ബെൻസ് എൽബോസ് ഒബ്സ്ട്രക്ഷൻസ് ആൻഡ് ഏരിയ ചേഞ്ചസ് ഷുഡ് ബി മിനിമം എന്തിനാ അങ്ങനെ മിനിമം ആക്കുന്നത് ടു റെഡ്യൂസ് ഡയനാമിക് ലോസസ് ഇൻ ദ ഡെറ്റ് ഡിസൈൻ ടു മിനിമൈസ് ഡയനാമിക് ലോസസ് ഇനി അതോടൊപ്പം തന്നെ ദ വെലോസിറ്റീസ് ഇൻ ദ ഡെക്സ് മസ്റ്റ് ബി ഹൈ ഇനഫ് ടു സൈസ് ഓഫ് ദ ഡെറ്റ് അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെറ്റിൽ ഹൈ ആക്കണം ഹൈ ആക്കുന്നതാണ് നല്ലത് കാരണം അതല്ലെങ്കിൽ വെലോസിറ്റി ലോ ആണെങ്കിൽ അതനുസരിച്ച് സൈസ് ഡെറ്റിൻ്റെ കൂടും പക്ഷേ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ബട്ട് ഇറ്റ് ഷുഡ് ബി ലോ ഇനഫ് ടു റെഡ്യൂസ് ദ നോയ്സ് അപ്പോൾ നമ്മൾ ഈ എയർ കണ്ടീഷൻ ചെയ്ത എയറിന് ഏത് റൂമിലേക്കാണ് സപ്ലൈ ചെയ്തത് ആ റൂമിൽ ഇപ്പോൾ നോയിസ് കുറവാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഹൈ വെലോസിറ്റിയിൽ ആ റൂമിലേക്ക് എയറ് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി കൂട്ടിക്കൊണ്ട് സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിബിളല്ല ഓക്കെ ആൻഡ് പ്രഷർ ലോസ് ടു എക്കണോമൈസ് പവർ റിക്വയർമെൻറ്റ് അതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറിനുണ്ടാകുന്ന ലോസ് ഉദാഹരണം ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ലോസ് ആകാം ഒബ്സ്ട്രക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ലോസ് ആകാം ആ ലോസ് മിനിമം ആക്കണം കാരണം അപ്പോൾ നമുക്ക് അത്രയും പവർ റിക്യൂർ വരും കാരണം എയറിനെ ആദ്യമേ നമ്മൾ ഒരു ഫാൻ ഉപയോഗിച്ചുകൊണ്ട് എനർജി കൊടുത്തുകൊണ്ടാണ് എയറിനെ ഈ ഡക്റ്റ് ഡെറ്റ് വഴിയെല്ലാം കടത്തിവിടുന്നത് അപ്പോൾ നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് ബെൻഡുകൾ ഇതെല്ലാം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഇനീഷ്യൽ വേണ്ട എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഈ ലോസസ് എന എനർജിക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് ഏറ്റവും മിനിമം ലെവലിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ആ ഒരു എയർ കണ്ടീഷനിങ് ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു എയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യണം ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഡറ്റിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുക അതിനുള്ള മെതേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുക മൂന്ന് മെതേഡാണുള്ളത് വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് ഈക്വൽ ഡ്രോപ്പ് ഓർ ഈക്വൽ പ്രഷർ ഡ്രോപ്പ് ഓർ ഈക്വൽ ഫ്രിക്ഷണൽ ലോസ് മെത്തേഡ് സ്റ്റാറ്റിക് റീഗെയിൻ മെത്തേഡ് ഈ മൂന്ന് മെത്തേഡാണ് നമുക്ക് ഒരു ഡെറ്റിൻ്റെ സൈസ് തീരുമാനിക്കുന്ന മെത്തേഡ്സ് അത് ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിക്കാൻ പോവുക ഈക്വൽ പ്രഷർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഈക്വൽ ഫ്രിക്ഷണൽ ലോസ് മെത്തേഡ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ പ്രഷർ ലോസ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ മൂലം ഫ്രക്ഷ ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രഷർ ലോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരിക്കണം അപ്പോൾ എങ്ങനെ ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ് പറയുക ഇൻ ദിസ് മെത്തേഡ് ദ ഫ്രിക്ഷണൽ ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ഡറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ സിസ്റ്റം അതായത് നമുക്ക് എന്തുമാത്രം ഡക്റ്റ് ഉണ്ടോ ആ ഡക്റ്റിലെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒന്നിൻ്റെ ബേസിലായിരിക്കണം എന്തായിരിക്കണം സോറി ഫ്രിക്ഷണൽ ലോസ് പെർ യൂണിറ്റ് ലെന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അതായത് എന്തു എന്തുമാ എന്തെല്ലാം ഡെറ്റുകളുണ്ടോ അതായത് നമുക്ക് എത്ര എത്ര ഡെറ്റുകളുണ്ടോ ആ ഡക്റ്റിലെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഇതിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ സൈസ് തീരുമാനിക്കുന്നത് ഫ്രിക്ഷണൽ ലോസ് പെർ യൂണിറ്റ് ലെന്ത് ഒരു യൂണിറ്റ് ലെന്ത് എടുത്തു അല്ലെങ്കിൽ ഒരു മീറ്റർ ദൂരം ലെ നീളം എടുത്തു കഴിഞ്ഞാൽ ആ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അത് ഏത് ഡെറ്റ് എടുത്താലും ആ ഡെറ്റിലെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കണം ആ രീതിയിൽ ഓരോ ഡക്റ്റുകളുടെയും സൈസ് ഡിസൈൻ ചെയ്തെടുക്കുന്ന രീതിയാണ് ഈക്വൽ പ്രഷർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഈക്വൽ ഫ്രിക്ഷൻ ലോസ് മതിയാണെന്ന് പറയുന്നത് അപ്പോൾ ദ വെലോസിറ്റി ഓഫ് എയർ ഫ്ലോയിങ് ഇൻ ഡിഫറൻറ്റ് സെക്ഷൻസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഡക്റ്റ് സിസ്റ്റം ഈസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് സിൻസ് ദ എയർ ക്വാണ്ടിറ്റീസ് ആർ റെഡ്യൂസ് ഇൻ ദ ബ്രാഞ്ചസ് ബട്ട് ദ ഫ്രിക്ഷൻ ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ഡക്റ്റ് ഈസ് കെപ്റ്റ് കോൺസെൻറ്റ് ഇവിടെ നമ്മുടെ മെയിൻ അജണ്ട ഒറ്റ കാര്യത്തിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ എൻറ്റയർ സിസ്റ്റം തീരുമാനിക്കുക ഒരു യൂണിറ്റിൽ എന്തെടുത്താൽ അവിടുത്തെ എല്ലാം ഫ്രിക്ഷണൽ ലോസ് കോൺസെൻ്റായിരിക്കണം ഏത് ഡെറ്റ് എടുത്താലും മെയിൻ ഡെറ്റെടുത്താലും ബ്രാഞ്ചസ് എടുത്താലും അവിടുത്തെ എല്ലാം ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ എന്തെടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷണൽ ലോസ് കോൺസെൻ്റ് ആയിരിക്കണം അപ്പം ഇവിടെയും പല ഡെറ്റിലും വെലോസിറ്റി ഓഫ് എയർ ഫ്ലോയിങ് ഇൻ ഡിഫറൻറ്റ് സെക്ഷൻസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ ഓരോ ബ്രാഞ്ചിലൂടെയുള്ള ഫ്ലോറൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ ഈ ഓരോ ബ്രാഞ്ചും അല്ലെങ്കിൽ ഓരോ ഡെക്റ്റുകളും ഡിസൈൻ ചെയ്യുന്നത് ഒറ്റ കാര്യത്തിലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷനൽ ലോസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ യൂണിറ്റിൻ്റെ എന്തിലെപ്പോഴും കോൺസൻ്റ് ആയിരിക്കണം അതിനെ വെച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യും ഓക്കെ ഇനി അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇൻ കേസ് ബൗത്ത് ഷോർട്ട് ആൻഡ് ലോങ് റൺ ഓഫ് ബ്രാഞ്ച് ഡെസ് മീൻസ് ഷോർട്ടായിട്ടുള്ള ഡെക്റ്റോ അല്ലെങ്കിൽ വളരെ നീളം കൂടിയ ഡെക്റ്റോ ആണെങ്കിൽ അവിടെ നമുക്ക് ഡാംബേഴ്സ് വിൽ ഹാവ് ടു ബി പ്രൊവൈഡഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ഷോർട്ട് റൺ ഷോർട്ട് റൺ ഡെക്സ് ഫോർ ബാലൻസിങ് പർപ്പസ് അതായത് നമുക്ക് നീളം കൂടിയ ഒരു ഡെക്റ്റ് ഉണ്ട് നീളം കുറഞ്ഞ ഒരു ഡെക്റ്റ് ഉണ്ട് അപ്പോൾ നീളം കൂടിയ ഒരു ഡെക്റ്റ് ഒരു സോൺ വണ്ണിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഞാനത് ഡഗ്രമായിട്ട് കാണിക്കാം അതായത് നമുക്കിവിടെ ഒരു സോൺ വണ് ഉണ്ട് സോൺ വൺ ഈ സോൺ വണ്ണിലേക്ക് നമ്മൾ നീളം കൂടിയ ഒരു ഡെക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നു സോൺ സോൺ ടു ഉണ്ടെന്ന് കരുതുക ആ സോൺ ടുവിലേക്ക് നമുക്ക് നീളം കുറഞ്ഞ ഒരു ആണെന്ന് കരുതുക അപ്പോൾ ഈ രണ്ട് ഡക്റ്റിലും ലെന്ത് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിരിക്കും ഫ്രിക്ഷൻ ലോസ് കൂടുതലായത് കൊണ്ട് തന്നെ ഈ ഔട്ട്ലെറ്റിൽ വരുന്ന പ്രഷറും കുറവായിരിക്കും ഓക്കെ ഔട്ട്ലെറ്റിൽ വരുന്ന പ്രഷറും കുറവായിരിക്കും പക്ഷേ ഇവിടെ ഈ സെക്കൻഡ് കേസിൽ ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് കുറവായത് കൊണ്ട് തന്നെ ഔട്ട്ലെറ്റിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും പക്ഷേ നമുക്ക് എപ്പോഴും ഈ സോൺ വണ്ണിലായാലും സോൺ ടൂലായാലും അതിൻ്റെ ഔട്ട്ലെറ്റിൽ എപ്പോഴും നമുക്ക് ഒരു കോൺസ്റ്റൻറ് പ്രഷറിലായിരിക്കണം എയർ സപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം അങ്ങനെ ഷോർട്ടായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ നമുക്കവിടെ ആ പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ആരെ വെക്കണം ഡാംബേഴ്സ് വെക്കണം ഡാംബേഴ്സ് വിൽ ഹാവ് ടു പ്രൊവൈഡഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ഷോർട്ട് റൺ ഡെക്സ് ഫോർ ബാലൻസിങ് പർപ്പസ് അപ്പോൾ അവിടെ നമുക്ക് ഡാംബേഴ്സിൻ്റെ ആവശ്യമുണ്ട് ഡാംബേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യണം അതായത് എല്ലാ ഡറ്റിലും കൂടെ വരുന്ന ആ പ്രഷർ സോറി എല്ലാ ഡക്റ്റിലിയുടെ ഔട്ട്ലെറ്റിൽ വരുന്ന ആ ഒരു കണ്ടീഷൻ എയർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം പ്രഷറിലായിരിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് ഈക്വൽ ഫ്രിക്ഷൻ മെതിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ പെർ ഫ്രിക്ഷൻ ലോസ് പെർ യൂണിറ്റിൽ എന്ത് കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് നമ്മൾ ഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നു ഇനി അടുത്തതാണ് വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് അടുത്ത മെതേഡ് വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് ഇൻ ദിസ് മെത്തേഡ് ദ വെലോസിറ്റീസ് ഇൻ ദ ഡെക്സ് ആർ അസ്യൂംഡ് സറ്റ് ദാറ്റ് ദേ പ്രോഗ്രസീവ്ലി ഡിക്രീസ് ആസ് ദ ഫ്ലോ പ്രൊ പ്രൊസീഡ്സ് അതായത് കണ്ടീഷൻ എയറിനെ സപ്ലൈ ഫാൻ തള്ളിവിടുന്നു ദെൻ അഫോസ് ചെയ്ത് എല്ലാ ബ്രാഞ്ചസിലേക്കും അല്ലെങ്കിൽ എല്ലാ ഡെക്കിലൂടെയും കടത്തിവിടുന്നു വിടുന്നു ദെൻ ഈ ഓരോ ഡെക്കിലൂടെ കടന്ന് കടന്ന് കണ്ടീഷൻ എയർ പല ബ്രാഞ്ചസ് വഴി റൂമിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഇങ്ങനെ അത് ട്രാവൽ ചെയ്യും തോറും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രാജ്വലി കുറഞ്ഞു കുറഞ്ഞു വരുന്നു വെലോസിറ്റി ഡിക്രീസസ് പ്രോഗ്രസീവ്ലി ഓക്കെ ദെൻ ദ പ്രഷർ ഡ്രോപ്സ് ആർ കാൽക്കുലേറ്റഡ് ഫോർ ദീസ് വെലോസിറ്റീസ് ഫോർ റെസ്പെക്റ്റീവ് ബ്രാഞ്ചസ് ആൻഡ് മെയിൻ ഡക്ട് ഇനി പ്രഷർ ഡ്രോപ്പ് ഈ ഓരോ വെലോസിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഡ്രോപ്പുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ദെൻ ദ സൈസ് ഓഫ് ദ മെയിൻ ഡെക്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെലക്ടിങ് എ വെലോസിറ്റി ഫ്രം ദ റെക്കമെൻഡഡ് റെയിൻ ദർ ആഫ്റ്റർ ഫോർ എവറി ബ്രാഞ്ച് ടേക്ക് ഓഫ് ആർബിറ്ററി റെഡ്യൂസ്ഡ് വെലോസിറ്റീസ് ആർ സെലക്റ്റഡ് അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ വെലോസിറ്റി റിഡക്ഷൻ വ്യതിയുള്ള പേര് പോലെ കണ്ടീഷൻ ഏറെ ട്രാവൽ ചെയ്യും തോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം മെയിൻ ഡെക്റ്റ് ആ മെയിൻ ഡെറ്റിൽ നമ്മൾ റെക്കമെൻഡഡ് വെലോസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വെയിൻ ഡെറ്റ് ഡിസൈൻ ചെയ്തു ഇനി ബാക്കിയുള്ള ഡെറ്റുകൾ ആ ഓരോ ഡെറ്റിലും സ്യൂട്ടബിളായിട്ട് എന്തുമാത്രം വെലോസിറ്റി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരണം എന്നതിൻ്റെ ബേസിൽ ആ ഡറ്റുകളെല്ലാം ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് വെലോസിറ്റി റിഡക്ഷൻ മെതിയെഡ് ഓക്കെ അപ്പോൾ ഇവിടെ വെലോസിറ്റി പ്രോഗ്രസീവ്ലി കുറയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം ദെൻ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം മെയിൻ ഡക്റ്റ് ആദ്യം ഡിസൈൻ ചെയ്യുന്നു ഒരു സൂട്ടബിൾ വെലോസിറ്റി ഒരു റെക്കമെൻഡഡ് വെലോസിറ്റിയുടെ ബേസിൽ മെയിൻ ഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഡക്റ്റുകൾ അതിൽ സൂട്ടബിളായിട്ടുള്ള ഒരു വെലോസിറ്റി ആ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായാലും മെയിൻ ഡക്റ്റിലുള്ള വെലോസിറ്റിനേക്കാളും കുറവ് വെലോസിറ്റി ആയിരിക്കും വരിക അല്ലേ അതോടൊപ്പം തന്നെ എയർ ഫ്ലോ ചെയ്യും തോറും അത് പ്രോഗ്രസീവ്ലി അതിൻ്റെ വെലോസിറ്റി കുറയും അപ്പോൾ അതിൻ്റെ ബേസിൽ ഓരോ ബ്രാഞ്ചിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെലോസിറ്റി തീരുമാനിച്ചുകൊണ്ട് ആ വെലോ ആ ബ്രാഞ്ചുകൾ ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് വിത്ത് ദ സെലക്റ്റഡ് വെലോസിറ്റീസ് ആൻഡ് എയർ ക്വാണ്ടിറ്റി ടു ബി ഹാൻഡിൽ ഡക്റ്റ് സൈസസ് ആർ ഡിറ്റർമൈൻ ഇങ്ങനെ ഓരോ ബ്രാഞ്ചിലും എന്തുമാത്രം വെലോസിറ്റി വരാം അല്ലെങ്കിൽ എന്തുമാത്രം വെലോസിറ്റി വേണം എന്നതിൻ്റെ ബേസിൽ ആ ബ്രാഞ്ചുകൾ ഡിസൈൻ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ ഓരോ ബ്രാഞ്ചിലും എന്തുമാത്രം എയർ ഫ്ലോ ചെയ്യണം ഇപ്പം ഉദാഹരണം ഒരു ബ്രാഞ്ച് ഒരു സോണിലേക്കാണ് ആ സോണിൽ ലോഡ് കൂടുതലാണെങ്കിൽ ആ ബ്രാഞ്ചിൽ കൂടെ കൂടുതൽ വോളിയം എയർ സപ്ലൈ ചെയ്യണം അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടുത്തെ വെലോസിറ്റി നമ്മൾ ആദ്യം തീരുമാനിക്കുന്നു ദെൻ അതിൻ്റെ ബേസിലുള്ള ഡിസ്ചാർജ് തീരുമാനിക്കുന്നു അപ്പോൾ ഈ വെലോസിറ്റിയും ഡിസ്ചാർജിൻ്റെയും ബേസിൽ നമ്മൾ സൈസ് എന്തുമാത്രം വേണം എന്നുള്ളത് തീരുമാനിക്കുന്നു ഇതിനടുത്തതാണ് സ്റ്റാറ്റിക് റീഗെയിൻ മെതേഡ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു സ്റ്റോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷറാണ് അപ്പോൾ ഡൈനാമിക് പ്രഷറിന് ഒരു ഡിക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാറ്റിക് പ്രഷറിന് ഒരു ഇൻക്രീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് സഡൻ എക്സ്പാൻഷൻ ബ്രാഞ്ച് ബ്രാഞ്ച് സഡൻ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കേസാണെങ്കിൽ അവിടെ വെലോസിറ്റി കുറയുന്നു വെലോസിറ്റി കുറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡൈനാമിക് അല്ലെങ്കിൽ വെലോസിറ്റി പ്രഷർ കുറയുന്നു അപ്പോൾ അവിടെ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെയാണ് ഈ സ്റ്റാറ്റിക് റീഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം ഇൻ ദിസ് മെത്തേഡ് ദ സൈസ് ഓഫ് ദ ഡറ്റ് ഈസ് ഡിസൈഡ് ടു ഗിവ് ഈക്വൽ പ്രഷർ അറ്റ് ഓൾ ഔട്ട്ലെറ്റ്സ് അതായത് നമ്മുടെ ഔട്ട്ലെറ്റുകൾ എവിടെയൊക്കെയാണോ ഔട്ട്ലെറ്റിലെല്ലാം ഈക്വൽ പ്രഷർ വരണം എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തത്

വെലോസിറ്റിക്ക് ഒരു റിഡക്ഷൻ വരാം അങ്ങനെ കഴിഞ്ഞാൽ അവിടെ ഡയനാമിക് പ്രഷറിനൊരു ലോസ് ഉണ്ടാകാം അപ്പോൾ അത്തരത്തിൽ പ്രഷറിനൊരു റിഡക്ഷൻ വരാം നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിക് റീഗെയിൻ മെതേഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈക്വൽ പ്രഷർ അറ്റ് ഓൾ ഔട്ട്സ് എല്ലാ ഔട്ട്ലെറ്റും ഈക്വൽ പ്രഷർ വരണം അത് ഓട്ടോമാറ്റിക്കലി വരണം അതെങ്ങനെ വെൻ ദ വെലോസിറ്റി ഓഫ് എയർ ഇൻ ദ ഡ്യൂസൾട്ടിംഗ് വെലോസിറ്റി പ്രഷർ ഡിഫറൻസ് ഗെറ്റ് കൺവേർട്ടഡ് ടു സ്റ്റാറ്റിക് പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി കുറയുവാണെങ്കിൽ വെലോസിറ്റി പ്രഷർ കുറയുന്നു അപ്പോൾ അവിടെ ആര് കൂടുന്നു സ്റ്റാറ്റിക് പ്രഷർ കൂടുന്നു അതാണ് സ്റ്റാറ്റിക് റീഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വെലോസിറ്റി പ്രഷർ കുറയുമ്പോൾ സ്റ്റാറ്റിക് പ്രഷർ കൂടുന്നു അതാണ് സ്റ്റാറ്റിക് റീഗെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ദ പ്രിൻസ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട പോയിന് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു സൈസ് ദ ഡറ്റ് സച്ച് ദാറ്റ് ഇൻക്രീസ് ഇൻ സ്റ്റാറ്റിക് പ്രഷർ ഡ്യൂ ടു സ്റ്റാറ്റിക് റീഗെയിൻ അറ്റ് ഈച്ച് ബ്രാഞ്ച് ഓഫ് സൈഡ്സ് ദ പ്രഷർ ലോസ് ഇൻ ദ സക്സീഡിങ് സെക്ഷൻ ഓഫ് ദ ഡെറ്റ് അതായത് ഒരു ഡയഗ്രത്തിലൂടെ ഞാനത് കാണിക്കാം ഇതിപ്പോൾ ഒരു ഡറ്റാണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഒരു പർട്ടിക്കുലർ പ്രഷർ വേണം ഇതുപോലെ മറ്റ് പല ഡെറ്റുകളിലെയും ഔട്ട്ലെറ്റ് നമുക്കൊരു കോൺസ്റ്റൻറ് പ്രഷർ വേണം ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഡെപറ്റിക്കോടെ ഫ്ലോ ചെയ്യുമ്പോൾ പ്രഷർ ലോസ് ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ഡൈനാമിക് ലോസസ് ഉണ്ട് അങ്ങനെ ഉണ്ടാകാം അപ്പോൾ പ്രഷർ ലോസ് ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ബ്രാഞ്ചസിലും പ്രഷർ ലോസ് അതിൻ്റെ ലെന്തിനനുസരിച്ച് പ്രഷർ ലോസ് ഉണ്ടാകുന്നു ലെന്ത് കൂടുതലാണെങ്കിൽ പ്രഷർ ലോസ് പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കൂടുതലായിരിക്കും ലെന്ത് കുറവാണെങ്കിൽ പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസിങ് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ പറഞ്ഞിരുന്നു അതായത് നമുക്ക് ഔട്ട്ലെറ്റെ പ്രഷർ മാച്ച് ചെയ്യാൻ വേണ്ടി ബാലൻസിങ് ആവശ്യമാണ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ബാലൻസിങ് ആവശ്യം ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആവുന്ന ഒരു രീതിയാണ് ഈ സ്റ്റാറ്റിക് റീഗെയിൻ മെത്തേഡിൽ പറയുക അതായത് ഇവിടെ നമുക്ക് പ്രഷർ ലോസ് ഉണ്ടായി ഫ്രക്ഷന് ആ എന്തുമാത്രമാണോ പ്രഷർ ലോസ് ഉണ്ടായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രഷർ റൈസ് ഉണ്ടാകുന്നു ആര് സ്റ്റാറ്റിക് പ്രഷർ റൈസ് ഓക്കെ അതായത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെലോസിറ്റിക്ക് ഒരു റിഡക്ഷൻ ഉണ്ടായാൽ വെലോസിറ്റി പ്രഷർ കുറയുന്നു വെലോസിറ്റി പ്രഷർ കുറഞ്ഞാൽ ആര് കൂടുന്നു സ്റ്റാറ്റിക് പ്രഷർ കൂടുന്നു അപ്പോൾ ഈ സ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഇൻക്രീസ് ആരെ ബാലൻസ് ചെയ്യുന്നു പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനെ ബാലൻസ് ചെയ്യുന്നു അപ്പം ആ രീതിയിൽ നമ്മൾ ഡക്റ്റ് ഡിസൈൻ ചെയ്യണം ഡറ്റിൻ്റെ സൈസ് ഡിസൈൻ ചെയ്യണം അതായത് രണ്ടും ബാലൻസ് ആവുന്ന രീതിയിൽ ഡറ്റിൻ്റെ സൈസ് ഡിസൈൻ ചെയ്യണം അതൊരു വലിയ ചലഞ്ചാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അതായത് ഈ ഡയനാമിക് പ്രഷറിനുണ്ടാകുന്ന റിഡക്ഷൻ എന്താണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാറ്റിക് പ്രഷറിന് ഇൻക്രീസ് ഉണ്ടാകുന്നു ഈ ഇൻക്രീസിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നു ആരുമായിട്ട് ഈ പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനുമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് എല്ലാ ഡെറ്റിലും അങ്ങനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഡെറ്റ് സൈസ് ഡെറ്റിൻ്റെ സൈസ് ഡിസൈൻ ചെയ്ത് ഔട്ട്ലെറ്റിലെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ പ്രഷർ എന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ട് ഡാമ്പർ പോലെയുള്ള ഒരു ബാലൻസിങ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ല അതാണ് സ്റ്റാറ്റിക് റീഗെയിൻ മെത്തേഡ് അപ്പോൾ അതാണ് ഈ വാക്ക് ഈക്വലൈസിങ് ദ പ്രഷർ ലോസസ് അതായത് വെലോസിറ്റി പ്രഷറിനുണ്ടായ നഷ്ടം അതോടൊപ്പം തന്നെ പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അതിനെ ആര് ചെയ്യുന്നു ബാലൻസ് ചെയ്യുന്നു ഈക്വലൈസ് ചെയ്യുന്നു ആരുമായിട്ട് സ്റ്റാറ്റിക് പ്രഷറുമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മെതേഡിനെ സ്റ്റാറ്റിക് റീഗെയിൻ എന്ന് പറയാൻ കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിനി എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം താങ്ക്